അതുള്ള ആളുകൾ കുറയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിക്കുന്നു. ഗൗരവത്തോടുകൂടി നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒന്നാണ്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യദിനത്തിൻ്റെ അടയാളമായി അല്ലെ, പഴയ പള്ളിദർസ് ഭാഷയിൽ പറഞ്ഞാൽ ഇൽമ് യസർത്തപ്പെടും, ഇൽമ് യസർത്തപ്പെടും, ഇൽമ് ഉയർന്നു പോകുന്നു. ഇൽമ് ഉയർന്നു പോയാൽ പിന്നെ എന്താ ഉണ്ടാകുക? നാട്ടിൽ ജഹലായിരിക്കും ഉണ്ടാകുക. എങ്ങനെ ഇൽമ് ഉയർന്നു പോവുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഖ്ബലുൽ ഇൽമ ഇൻതിസാഅൻ യൻതസിഉഹു. മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്നും ഇൽമിനെ അല്ലാഹു ഊരി മാറ്റൊന്നുമില്ല. പഠിച്ചവർക്ക് പഠിച്ചതുണ്ടാകും, പിന്നെ എങ്ങനെയാണ് ഉണ്ടാകുക? ബിമൗത്തിൽ ഉലമ, പണ്ഡിതന്മാർ മരിച്ചു പോകുന്നതിലൂടെ ഉണ്ടാകും. ആത്മാർത്ഥതയുള്ള വിജ്ഞാനമുള്ള, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി വിജ്ഞാനം ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ സമൂഹത്തിലുണ്ടാകുമ്പോൾ അത് സമൂഹത്തിനൊരു ഐശ്വര്യമാണ്, സമൂഹത്തിൻ്റെ നന്മയിൽ തന്നെയുള്ള നിലനിൽപ്പിൻ്റെ കാരണമാണ്. അതില്ലാതായി പോകുന്ന ഒരു സന്ദർഭത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകുകയാണ് ചെയ്യുന്നത്, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ലം യബ്ഖ ആലിമൻ, അല്ലേ, വലാകിൻ യഖ്ബിലുൽ ഇൽമ ബിഖബ്ലിൽ ഉലമ. പണ്ഡിതന്മാരെ മരിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ പണ്ഡിതന്മാരെ ഒഴിവാക്കിയിട്ടോ ആണ് ഖബ്ൽ എന്ന് പറഞ്ഞാൽ പിടിക്കുക എന്നാണ്. അത് ഒരു പക്ഷേ മരിപ്പിച്ചുകൊണ്ട് മരണത്തിന് വിധേയമാക്കിക്കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിലൂടെ ആയിരിക്കാം സമൂഹത്തിൽ നിന്ന് പണ്ഡിതന്മാർ ഇല്ലാതായി പോകുന്നത്. അങ്ങനെ പണ്ഡിതന്മാർ ഇല്ലാതാകും, ഹത്ത ഇദാ ലം യബ്ഖ ആലിമൻ, ഒരൊറ്റ പണ്ഡിതനും ഇല്ലാതായി വരുന്ന ഒരവസ്ഥ. ആ സമയത്ത് സമൂഹത്തിൻ്റെ നേതൃത്വം വേണ്ടേ? സമൂഹത്തിന് ദിശാബോധം നൽകണ്ടേ? ആരെങ്കിലും ഒരാൾ ഏറ്റെടുക്കണ്ടേ? അതുകൊണ്ട് ഇത്തഹദൻ നാസുറുസൻ ജുഹാൽ, ജാഹിലുകളായ നേതൃത്വമായിരിക്കും, നേതൃത്വത്തെയായിരിക്കും ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ഫസു ഇലു, അങ്ങനെ നേതൃത്വത്തിലിരിക്കുമ്പോൾ ചോദിക്കൂലേ അതിനെന്താ ചെയ്യേണ്ടത്, ഇതെന്താ ചെയ്യേണ്ടത്? ഫോൺ ചെയ്തിട്ട് ചോദിക്കും, അല്ലാതെ ചോദിക്കും. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. ഉത്തരം പറയേണ്ടി വരുമ്പോൾ, ഇപ്പം ഞാൻ ഇന്നിന്ന സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ആളാണ്, ഞാൻ ഇന്നടത്തെ അധ്യാപകനാണ്, ഞാൻ ഇന്നിന്ന രൂപത്തിൽ അറിയപ്പെട്ട ആളാണ്, അതുകൊണ്ട് ഞാനൊരു മറുപടി പറയണ്ടേ? അല്ലേ, ഞാനൊരു മറുപടി പറയണ്ടേ? അതുകൊണ്ട് ഞാനൊരു മറുപടി കണ്ട് പറയും. പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താ ആളുകൾ എന്നെ പറ്റി വിചാരിക്കുക? പൊതുവെ ഇപ്പോൾ സലഫുകളുടെ ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കലേക്ക് ഒരു നാട്ടിൽ നിന്ന് ഒരാളെ പറഞ്ഞയക്കാൻ, അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ട്, ആ പ്രശ്നം ഉണ്ടായിട്ട് ഇമാം മാലിക്കിനോട് ചോദിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തോട് ഫസ്റ്റ് ദിവസം വന്നിട്ട് ചോദിച്ചു, ഇല്ല അറിയില്ല, നാളെ പറയാം, ഇൻഷാല്ല നോക്കിയിട്ട് പറയാമെന്ന്. പിറ്റത്തെ ദിവസം വന്ന് ചോദിച്ചു, ഇല്ലാന്നറിഞ്ഞു. മൂന്നാമത്തെ ദിവസം ചോദിച്ചു, ഇല്ലാന്നറിഞ്ഞു. അപ്പം എന്നെ പ്രശ്നം ഉണ്ടായിട്ട് എന്നെ പറഞ്ഞയച്ചതാണ് നിങ്ങളോട് ചോദിക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹത്തിൻ്റെ മറുപടി എന്താ? നീ ഇമാം മാലിക്കിനോട് ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞേക്ക്, അദ്ദേഹം ഒരു മറുപടിയും തന്നില്ല എന്ന വിവരം കൊടുത്തേക്കുന്ന. നിങ്ങൾ നോക്കണം, ആരാ ഇമാം മാലിക്? ആരാ പണ്ഡിതന്മാർ? ഷേഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഹദീസ് പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രഗത്ഭനാണ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് പലപ്പോഴും ചോദ്യങ്ങൾ വരും. മസ്ജിദ് നബവിയിൽ അദ്ദേഹം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ക്ലാസ് തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലേക്ക് ചോദ്യങ്ങൾ വരികയാണ്. പലപ്പോഴും ഹജ്ജിൻ്റെ സന്ദർഭങ്ങളിൽ ആ രൂപത്തിലുള്ള ചോദ്യങ്ങൾ കൂടുതലുണ്ടാകും. കാരണം ഹജ്ജിൻ്റെ സമയത്ത് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന്, ഇതാ നിങ്ങൾ ഹജ്ജിന് പോകുന്ന സമയത്ത് മദീനത്ത് പോകുമല്ലോ, അവിടെ നിന്നെ പണ്ഡിതനെ കാണുമല്ലോ, അദ്ദേഹത്തോടൊന്ന് ചോദിക്കണം എന്ന് പറഞ്ഞ് പറഞ്ഞു വിടുന്നുണ്ടാവും. ചോദ്യം വായിക്കും. ഒന്നാമത്തെ ചോദ്യം, അദ്ദേഹത്തിൻ്റെ പ്രതികരണം, ലാ അദിരി. രണ്ടാമത്തെ ചോദ്യം, പ്രതികരണം, ലാ അദിരി. മൂന്നാമത്തെ ചോദ്യം, പ്രതികരണം, ലാ അദിരി. ഏയ്, ആരാണ്? ലോകത്തുനിന്ന് ജീവിച്ചിരിക്കുന്ന ഹദീസ് പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രഗത്ഭൻ. അദ്ദേഹത്തിൻ്റെ മറുപടി എനിക്കറിയില്ല.
എനിക്കറിയില്ല എന്ന് പറയുന്നത് ഒരു ഷെയ്മായിട്ട് ഒരു മോശമായിട്ട് പലരും കരുതിയിട്ടുണ്ട്. എന്തിനാണ് അറിയില്ലാത്തത്? അറിയില്ല എന്ന് അറിയാൻ അത് തന്നെ ഒരു അറിവാണ്. നസ്ഫുലിൽമിലാതിരി എന്നറിയില്ലേ, എനിക്കറിയില്ല എന്നുള്ളതാണ് അറിവിൻ്റെ പകുതി എന്ന് ഒരാപ്തവാക്യമുണ്ട്. അറിയാത്തത് അറിയില്ല എന്ന ധാരണ ഉണ്ടാകില്ല, എന്നെ ഒരു അറിവാണ്. ആ ഒരു ധാരണ ഉണ്ടായാൽ അവന് പഠിക്കാൻ കഴിയും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ രൂപത്തിൽ ഓരോരുത്തരും അവരവർക്ക് തോന്നിയത് ഹുക്കുമായിട്ടും അവരവർക്ക് തോന്നിയത് ഓരോ പ്രശ്നങ്ങളിലുള്ള തീരുമാനങ്ങളായിട്ടും ആളുകളോട് പറയുന്ന ഒരു അവസ്ഥ സംജാതമാകും. ഇത്തഹദന്നാസു റുഊസൻ ജുഹാൽ, ജാഹിലുകളായ നേതൃത്വത്തെ ആളുകൾ സ്വീകരിക്കും, കാരണം പണ്ഡിതന്മാരില്ലാതായിപ്പോയി. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഫ സുഇലു ഫ അഫ്തൌ, അവർ ചോദ്യം ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ ഫത്വ നൽകും. ബിഗൈരി ഇൽമിൻ, അവർ ഇൽമില്ലാതെ അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ഫത്വ നൽകും. എന്നിട്ടോ ഫലല്ലു അലല്ലു, അവർ വഴി പിഴച്ചു, അതിലൂടെ മറ്റുള്ളവരെ വഴി പിഴപ്പിക്കും ചെയ്യും അവരുടെ മറുപടിയിലൂടെ. അല്ലേ, എത്ര ഗൗരവമുള്ളതാ. അതുപോലെ തന്നെ മറ്റൊന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ബൈന യദൈ സാഅ യൽഹറു സിന യൽഹറു റിബ വസ്സിന വൽ ഖംറ്. മൂന്ന് കാര്യങ്ങൾ സമൂഹത്തിൽ സാർവത്രികമാകും. ഒന്ന് പലിശയാണ്, ഒന്ന് പലിശയാണ്. പലിശ എന്താ പലിശ, അതിനിപ്പോൾ എന്താ പ്രശ്നമുള്ളത്? ഈ കാലഘട്ടത്തിൽ പലിശയിൽ നിന്ന് മുക്തമായിട്ട് നമുക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ കഴിയുമോ? ഈ കാലഘട്ടത്തിൽ പലിശയിൽ നിന്ന് മുക്തമായി നമുക്കൊരു സംരംഭം തുടങ്ങാൻ കഴിയുമോ, ഒരു സ്ഥാപനം തുടങ്ങാൻ കഴിയുമോ എന്ന് ആര് ചോദിക്കുന്ന അവസ്ഥ വന്നു? നമ്മളോട് പലിശ വാങ്ങരുത് എന്നും നമ്മളോട് പലിശ തിന്നരുത് എന്നും പലിശ ഇടപാടുകൾ നടത്തരുത് എന്നും പറയുന്ന ആളുകൾ പലിശയില്ലാതെ പലിശയുമായി ബന്ധപ്പെടാതെ എങ്ങനെയാണ് നടക്കുക? എന്താ ഒരു ലോണെടുത്താല്, എന്താ എടുത്താല് ഒരു പ്രശ്നമല്ല. എന്താ കാരണം? നമ്മൾ ഒരു 10 ലക്ഷം എടുത്താൽ കയറിയാലൊരു 11-12 ലക്ഷം അടക്കേണ്ടി വരും. അത് ഒരു 5 കൊല്ലത്തിൻ്റെ ഇടയിലായിട്ട് അടച്ചാൽ മതി. പക്ഷേ ഈ 10 ലക്ഷം, ഈ 12 ലക്ഷത്തിൻ്റെ മൂല്യം, അല്ലെങ്കിൽ ഈ 10 ലക്ഷത്തിൻ്റെ മൂല്യം 5 കൊല്ലം കഴിഞ്ഞാൽ എത്രയായിരിക്കും? ആരാ ചോദിക്കുന്നത്? നമ്മളോട് പലിശ എടുക്കരുത് എന്ന് പറയേണ്ട ആളുകൾ ചോദിക്കുകയാണ് അല്ലേ. ഈ രൂപത്തിൽ പണ്ഡിതന്മാർ തന്നെ പലിശക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ഘട്ടം. എത്രത്തോളം പലിശ അനുവദനീയമാണ് എന്ന് പറഞ്ഞ് ഗ്രന്ഥമെഴുതുന്ന ഒരവസ്ഥ കേരളത്തിൽ സംജാതമായില്ലേ? ഒരു വേള നമുക്കിടയിലുണ്ടായിരുന്ന വലിയൊരു ചർച്ചയായിരുന്നു നോട്ടിന് പലിശ ഉണ്ടോയെന്ന്. ഏയ്, സ്വർണത്തിന് പലിശ ഉണ്ട്, വെള്ളിക്ക് പലിശ ഉണ്ട്, പക്ഷേ കടലാസിനെന്ത് പലിശ അല്ലേ? കടലാസിനെന്ത് പലിശ? സ്വർണത്തിനും വെള്ളിക്കൊക്കെ അല്ലേ പലിശ? അപ്പോൾ 10-ൻ്റെ നോട്ട് അവൻ്റെ പോക്കറ്റിൽ നിന്ന് വലിച്ചു കീറിയാൽ ഒരു എന്തെങ്കിലും ഒരു കടലാസ് എടുത്ത് കീറിയ പോലെ അതവന് അംഗീകരിക്കൂല അല്ലേ? നോട്ടിന് പലിശ, നോട്ടിന് അതുപോലെ തന്നെ കടലാസിന് പലിശയില്ല എന്ന് പറയുന്ന ഒരവസ്ഥ പണ്ഡിതന്മാരാണ്. പണ്ഡിതന്മാർ ഈ ഒരവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ പിന്നെ നാട്ടിലിത് സാർവത്രിക ആകാതിരിക്കോ? പണ്ഡിതന്മാർ തന്നെ അനുകൂലമായി നിൽക്കുമ്പോൾ ഗൗരവത്തോടുകൂടി നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒന്നാണ്. യൽഹറു റിബ, സമൂഹത്തിൽ പലിശ സാർവത്രികമാകും. വസ്സിന വൽ ഖംറ്, സിന സമൂഹത്തിൽ സാർവത്രികമാകും, വ്യഭിചാരം. വൽ ഖംറ്, ഖംറ് കള്ള് കൂടി സാർവത്രികമാകും. വേണമെങ്കിൽ ഒരല്പം കൂടി കഴിഞ്ഞിട്ട് വിശദീകരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് റിബയെ സംബന്ധിച്ച്. അത് സമൂഹത്തിൽ കൂടുതലുണ്ടാകും. എത്രത്തോളം? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും, ലയഅതിയന്ന അലന്നാസി സമാനുൻ, സമൂഹത്തിൽ എൻ്റെ ഈ സമൂഹത്തിന് ഒരു കാലഘട്ടം വരാനുണ്ട്, ലാ യുബാലിൽ മർഉ ബിമാ അഖദൽ മാൽ, ഒരാൾ അവന് പ്രശ്നേ അല്ല അവൻ്റെ അക്കൗണ്ടിലേക്ക് എങ്ങനെയാണ് പൈസ എത്തിയത് എന്നത് അവനക്കൊരു പ്രശ്നമല്ല. അവൻ്റെ അക്കൗണ്ടിലുള്ള പൈസ അത് എങ്ങനെ വന്നതാണ് എന്നതിനെ സംബന്ധിച്ച് അവനക്കൊരു പ്രശ്നേ അല്ല. അമിൻ ഹലാൽ അമിൻ ഹറാം, അത് ഹറാമിലൂടെ വന്നതാണോ
ഹലാലായിട്ട് വന്നതാണോ എന്നതൊരു പ്രശ്നമല്ല. അങ്ങനത്തെ ഒരു കാലഘട്ടം വരാനുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിലൂടെ കാണാൻ സാധിക്കും, രണ്ട് വിഭാഗം ആളുകളെ അന്ത്യദിനത്തിൻ്റെ മുൻപായിട്ട് വരും എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സിൻഫാനി മിൻ അഹ്ലിന്നാർ, രണ്ട് വിഭാഗം ആളുകൾ നരകാവകാശികളാണ്. ലം അറഹുമ, ഞാൻ അവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ നബിയുടെ കാലഘട്ടത്തിൽ അവരില്ല എന്ന്. ലം അറഹുമ, ഞാൻ അവരെ കണ്ടിട്ടില്ല എന്നിട്ട് പറഞ്ഞ് ഒന്ന്, ഖൗമൻ മഅഹും സിയാതുൻ കഅസ്നാബിൽ ബഖർ, ഒരു വിഭാഗം ആളുകൾ അവരുടെ കൈകളിൽ ചാട്ടവാറുകളുണ്ട് എന്ന് പറഞ്ഞാൽ അധികാരതണ്ട് അവരുടെ കൈകളിലുണ്ട്. യളരിബൂന അന്നാസ്, ആ ചാട്ടവാറുകൾ ഉപയോഗിച്ച് മനുഷ്യരെ അവർ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ ഞാൻ എൻ്റെ അധികാരത്തിലും എൻ്റെ കീഴിലുമാണല്ലോ ഇവർ എന്ന് കരുതി ആളുകളെ വെറുതെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന, വെറുതെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, ഒരു വിഭാഗം നേതൃത്വത്തിലുള്ള നേതാക്കന്മാർ വരുന്നു, രാജാക്കന്മാർ വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിയുടെ കാലഘട്ടത്തിൽ അവരില്ല എന്നാൽ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് നബി പറഞ്ഞതാ. അതുപോലെ തന്നെ രണ്ടാമത്തത്, വനിസാഉൻ കാസിയാത്തുൻ ആരിയാത്ത് മുമൈലാത്തുൻ മാഇലാത്ത്, പെണ്ണുങ്ങളെ പറ്റി, ഒന്നാണുങ്ങൾ രണ്ടാമത്തത് പെണ്ണുങ്ങൾ, അവരാരാ? വസ്ത്രം ധരിച്ച നഗ്നകൾ, ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്നവർ, തങ്ങളുടെ നടത്തം മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി നടത്തത്തിൽ തന്നെ പ്രത്യേകമായ രൂപം ശ്രദ്ധിക്കുന്ന ആളുകൾ, തല വെട്ടിച്ച് നടക്കുന്നവർ, റുഊസുഹുന്ന കഅസ്നിമത്തിൽ കഅസ്നിമത്തിൽ ബുഖ്തിൽ മാഇല, അവരുടെ തല ഒട്ടകം നടക്കുമ്പോൾ അതിൻ്റെ പൂഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിയുന്നത് പോലെ, വലിയ കാളകൾ നടക്കുമ്പോൾ അതിൻ്റെ പൂഞ്ഞ് മുകൾ ഭാഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മറിഞ്ഞും നിൽക്കുന്നത് പോലെ തല വെട്ടിച്ചുകൊണ്ട് സമൂഹത്തിലൂടെ നടന്നു പോകുന്ന സ്ത്രീകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, ലാ യജിദിന ലാ യദ്ഖുൽനൽ ജന്ന വലാ യജിദിന റീഹഹ, അവർ സ്വർഗത്തിൽ കടക്കില്ല, മാത്രമല്ല സ്വർഗത്തിൻ്റെ പരിമളം അവർക്ക് ലഭിക്കില്ല. വ ഇന്നരിഹ, ആ സ്വർഗത്തിൻ്റെ പരിമളം 100 വർഷത്തിന് ഇപ്പുറത്തേക്ക് കിട്ടും. 100 വർഷം നടന്നാലേ സ്വർഗത്തിലേക്ക് എത്തുമെങ്കിൽ അതിനിപ്പുറത്തേക്ക് അതിൻ്റെ പരിമളം എത്തും, അതിൻ്റെ അടുത്തേക്ക് വരെ എത്താൻ അവർക്ക് കഴിയില്ല അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ രൂപത്തിൽ വസ്ത്രം ധരിച്ച നഗ്നകളെന്നും ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്നവരെന്നും തല വെട്ടിച്ച് കടന്നു കളയുന്നവരെന്നും 3 വിശേഷണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം സ്ത്രീകളെ പറ്റി പറഞ്ഞത്. അവരുടെ വസ്ത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഞാൻ അത്തരം ആളുകളെ കണ്ടിട്ടില്ല, കാരണം അന്ന് ഈ രൂപത്തിലുള്ള വസ്ത്രമൊന്നും ഇറങ്ങിയിട്ടില്ലല്ലോ അല്ലേ. നമ്മൾ കണ്ടിട്ട് കണ്ണ് താഴ്ത്തുകയല്ലാതെ നിവൃത്തിയില്ലാത്ത എത്ര രംഗങ്ങൾ നമ്മൾ കാണുന്നു. അങ്ങാടിയിലൂടെ നടക്കുമ്പോൾ പടച്ചവനെ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അങ്ങനെ തന്നെയാണല്ലോ എന്ന് തോന്നുന്ന അവസ്ഥകൾ നമുക്കുണ്ടാകുന്നില്ലേ? നിങ്ങൾ ശ്രദ്ധിക്കുക, അങ്ങാടിയിലൂടെ നമ്മൾ നടക്കാൻ, അങ്ങാടിയിലെ കൂടെ പോകാതിരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻതൽഹറ സിയാബിൻ, മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അബു ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ പറയുകയാണ്, മിൻ അഷ്റാത്തിസ് സഅ, അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്, പെണ്ണുങ്ങൾ ധരിക്കുന്ന ചില വസ്ത്രങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടാകും. എങ്ങനെയാണ്? കാസിയാത്തുൻ ആരിയാത്ത്, അതവർ ധരിച്ചാൽ നഗ്നരെ പോലെ തന്നെയാണ്. വിശദീകരിക്കേണ്ട ആവശ്യമില്ല, വിശദീകരണം ആവശ്യമില്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരാമർശങ്ങളാണ്. ഒരു പക്ഷേ ഇടുങ്ങി വസ്ത്രത്തിന് ധരിക്കാത്തതുപോലെ തന്നെ നമുക്ക് കാണുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിഴലിച്ച് കാണുന്നതായിരിക്കാം, ഏതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പ്രത്യേകമായി പറഞ്ഞു തന്നിട്ടില്ല. രണ്ടും ഉൾക്കൊള്ളുന്നതാണ്, രണ്ടും അങ്ങനെ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങളെ സംബന്ധിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതെ, അതുപോലെ മറ്റൊന്ന്, സയകൂനു ഫി ആഖിരി സമാൻ ഖസ്ഫുൻ വഖദ്ഫുൻ വമസ്ഖുൻ, അന്ത്യദിനത്തിൽ, അന്ത്യദിനത്തിൻ്റെ മുൻപായി കൊണ്ട് 3 സംഭവങ്ങൾ ഉണ്ടാകാനുണ്ട്. ഒന്ന് ഖസ്ഫാണ്, ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടലുകൾ. അതുപോലെ തന്നെ വമസ്ഖുൻ,
മനുഷ്യരെ രൂപമാറ്റം സംഭവിപ്പിക്കലാണ്. അതുപോലെ തന്നെ വഖദഫുൻ ചരൽ മഴ വർഷമാണ്. ഇത് മൂന്നും സംഭവിക്കും. എപ്പോൾ ഖീല വമതായ ദാലിക യാ റസൂലല്ലാ, റസൂലെ ഇതെപ്പോഴാണ് സംഭവിക്കുക എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ലഹറത്തിൽ മആസിഫ് വൽ ഖൈനാത്ത്, നർത്തകിമാരും അതുപോലെ തന്നെ ഓർക്കസ്ട്രയും വാദ്യോപകരണങ്ങളും സമൂഹത്തിൽ സാർവത്രികമായിട്ടുണ്ട് എങ്കിൽ, ഇദാ ലഹറത്തിൽ മആസിഫ് വൽ ഖൈനാത്ത്, നർത്തകിമാരും അതുപോലെ തന്നെ വാദ്യോപകരണങ്ങളും സമൂഹത്തിൽ ഉപയോഗിക്കുന്നത് സാർവത്രികമായാൽ. നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ മക്കളൊക്കെ ഡാൻസിന് അതുപോലെ തന്നെ മറ്റതിനെന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂളിൽ നിന്നൊക്കെ അതുപോലെ തന്നെ അത്യാവശ്യം പ്രായമായ 8, 10, 12, 14 ഒക്കെ വയസ്സ് പ്രായമുള്ള കുട്ടികളെ വിടാൻ പാടില്ല. നമ്മുടെ മതത്തിൻ്റെ ചില ചിട്ടവട്ടങ്ങളുണ്ട്, അതിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള കലകളും അതുപോലെ തന്നെ ആസ്വാദനങ്ങളും അത്രേ നമുക്ക് പാടുള്ളൂ. പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇത് നമ്മുടെ സമൂഹത്തിൽ സാർവത്രികമായാൽ അല്ലാഹു അവരെ ഒന്നുകിൽ ഭൂമിയിലേക്ക് ആഴ്ത്തുന്ന ഒരവസ്ഥയുണ്ടാകും, അതല്ലെങ്കിൽ അവരിലേക്ക് ചരൽ വർഷം സംഭവിക്കും, അതല്ല എങ്കിൽ അവരെ രൂപം മാറ്റി എടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതെ, ഇമാം ബുഖാരി അടക്കം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അബൂമാലിക് അഷ്അരി റളിയല്ലാഹു അൻഹു പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ലയകൂനന്ന മിൻ ഉമ്മത്തി അഖ്വാമുൻ യസ്തഹില്ലൂനൽ ഹിറ വൽ ഹരീറ വൽ ഖംറ വൽ മആസിഫ്. എൻ്റെ സമൂഹത്തിൽ ഒരു വിഭാഗം ആളുകൾ വരും, അവർ വ്യഭിചാരം അത് അത്ര പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്ന ഒരവസ്ഥ അവരിലുണ്ടാകും. ഏതാണ്ട് അൽഹംദുലില്ല ഇത്ര ഒന്നും അങ്ങനെ ആയിട്ടില്ല എങ്കിലും സൂഫികളുടെ കൂട്ടത്തിൽ ഇത് ശരിയാണ്. യസ്തഹില്ലൂനൽ ഹിറ, അവർ വ്യഭിചാരം അനുവദനീയമാണ് എന്ന് വിശ്വസിക്കുന്ന അവസ്ഥ സൂഫികളുടെ ലോകത്തുണ്ട് എന്നാണ് സൂഫികളുടെ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓരോ ത്വരീഖത്തുകളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ വൽ ഹരീർ, പട്ട് ഉപയോഗിക്കുന്നത്, പട്ടുവസ്ത്രം ആണുങ്ങൾ ഉപയോഗിക്കുന്നത് അത് അനുവദനീയമാണ് എന്ന് പറയുന്ന ആളുകളുണ്ടാകും. ഇസ്ലാം പട്ടുവസ്ത്രം ആണുങ്ങൾക്ക് ഹറാമാക്കിയിട്ടുണ്ട്. ആണുങ്ങൾക്ക് പട്ടുവസ്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാക്കിയിട്ടുണ്ട്. അനുവദനീയമായത് വസ്ത്രത്തിൻ്റെ കരയായിട്ടും ഷർട്ടിൻ്റെ പോക്കറ്റിൻ്റെ ഈ ഭാഗവും അതുപോലെ തന്നെ കയ്യിൻ്റെ കപ്പുമൊക്കെ ഇത്രയും ഭാഗങ്ങൾ അഥവാ 3 വിരലുകൾ വെച്ചാൽ അത്ര വീതിയിൽ മാത്രം അനുവദനീയമാക്കിയിട്ടുണ്ട്. അത് തന്നെ വേണമെങ്കിൽ, ഇല്ലെങ്കിൽ അതുമില്ല, ഹറാമ് തന്നെയാണ് എന്നാണ് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ പട്ടിൻ്റെ വസ്ത്രം അല്ലേ, കല്യാൺ പുരുഷന്മാരുടെ പട്ടിൻ്റെ ലോകം തുറന്നിരിക്കുകയാണ്. എല്ലായിടത്തും നല്ല ബോർഡുണ്ട്, അറിയപ്പെടുന്ന സിനിമാ താരത്തെ മുന്നിൽ പ്രദർശിപ്പിച്ച് പട്ടിൻ്റെ വസ്ത്രം അല്ലേ, പട്ടിൻ്റെ ലോകം തുറന്നിട്ടിരിക്കുകയാണ്. നമ്മുടെ ചെറുപ്പക്കാർ പട്ടിൻ്റെ വസ്ത്രം ധരിക്കുകയാണ്, ഷർട്ട്. അവർക്കറിയില്ല ഇത് ഹറാമാണ് എന്ന്. പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇത് അല്ലാഹുവിൻ്റെ റസൂൽ അന്ത്യദിനത്തിൻ്റെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിക്കുകയും അവസാന കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്തിൽ ഇത് ഉപയോഗിക്കുന്നവർ ഉണ്ടാകും, അത് അന്ത്യദിനത്തിൻ്റെ ഒരു അടയാളമാണ് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ ഒന്നാണ് എന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. പാടില്ലാത്തതാണ്. അതുപോലെ തന്നെ വൽ ഹംറ്, കള്ളുകുടി അനുവദനീയമാക്കും. എങ്ങനെ കള്ളുകുടിക്കുക എന്ന് പറഞ്ഞാൽ മോശമല്ലേ അല്ലേ? കമ്പനി കൂടാന്നാണ് ഇപ്പോൾ പറയൽ. കള്ളുകുടിക്കാന്നാരും പറയലില്ല, കമ്പനി കൂടാന്നാ പറയാ. ഇനി പുതിയ എന്തെങ്കിലും ഇസ്തിലാഹുകൾ, പുതിയ എന്തെങ്കിലും വേർഡുകളും പ്രയോഗങ്ങളും ഉണ്ടോ എന്ന് എനിക്കറിയില്ല അല്ലേ. കള്ള് എന്നുള്ള പേര് മാറ്റി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ പറഞ്ഞു. അബൂ മാലിക്കുൽ അഷ്അരി റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ യശ്റബു നാസും മിൻ ഉമ്മത്തി അൽ ഖംറ, എൻ്റെ സമൂഹത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ കള്ള് കുടിക്കും അല്ലേ. മുസ്ലിങ്ങൾ കള്ള് കുടിക്കുന്നല്ല, എൻ്റെ സമൂഹത്തിൽ മുസ്ലിങ്ങളായിക്കൊണ്ട് തന്നെ കള്ള് കുടിക്കും.
എന്താ അവരുടെ ന്യായം? യുസമ്മൂനഹ ബിഗൈരിസ്മിഹ, ഇത് കള്ളൊന്നുമല്ല എന്ന് പറഞ്ഞിട്ടാ കുടിക്കുക. ഇത് കള്ളൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് അവർ കുടിക്കുക. യുസമ്മൂനഹ ബിഗൈരിസ്മിഹ, പിന്നെ യദ്രിബു അലാ റുഊസിഹിം ബിൽ മആസിഫ് വൽ ഖൈനാത്ത്, അവർ കുടിക്കുന്നിടത്ത് ദഫ് മുട്ടാനും അതുപോലെ തന്നെ നൃത്തം ചെയ്യാനും വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് ഗാനങ്ങൾ ആലപിക്കാനുമൊക്കെ ആളുകളുണ്ടായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അങ്ങനത്തെ ഒരു കാലഘട്ടം വരുന്നു. നമ്മൾ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ്. ഈ രൂപത്തിൽ ഒന്ന് രണ്ടെണ്ണം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദി നഫ്സി ബിയദി ലാ തദ്ഹബു ദുനിയ ഹത്താ യാതി അലന്നാസി യൗമൻ ലാ യദ്രിൽ ഖാതിൽ ഫീമ ഖതൽ വലൽ മഖ്തൂൽ ഫീമ ഖുതിൽ. എൻ്റെ സമൂഹത്തിൽ ഒരു കാലഘട്ടം വരും, ആ കാലഘട്ടത്തിൽ കൊലപാതകങ്ങൾ അധികരിക്കും അല്ലേ. ഇന്ന് സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, കൊലപാതകങ്ങൾ അധികരിക്കും. എന്നിട്ടോ ലാ യദ്രിൽ ഖാതിൽ ഫീമ ഖതൽ, കൊന്നവൻ അറിയില്ല എന്തിനു വേണ്ടിയാണ് കൊന്നത് എന്ന്. വലൽ മഖ്തൂൽ ഫീമ ഖുതിൽ, എന്നാൽ ഈ വെട്ടേറ്റ് വീണ് കിടക്കുന്നവൻ ഞാൻ എന്നതിനാണ് എനിക്ക് വെട്ടുകിട്ടിയത് എന്ന് അവനും അറിയില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടം വരുന്നു ലോകത്ത്, അങ്ങനത്തെ ഒരു കാലഘട്ടം സംജാതമാകും. നമുക്കറിയുന്നതല്ലേ, വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടോ? എന്തൊക്കെ അല്ലേ? ഏറ്റവും നല്ല മിത്രത്തെ പോലെ അടുത്തു വന്ന് കൈകൊടുത്ത് അതുപോലെ തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റൊരുത്തന് ഇവനാണ് വകവരുത്തേണ്ട കക്ഷി എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്, അല്ലാതെ എന്നോടുള്ള സ്നേഹത്തിനല്ല എൻ്റെ അടുക്കൽ വന്ന് കൈ തന്നത് അല്ലേ. ശ്രദ്ധിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അങ്ങനെ തന്നെ വരുന്നു. തൊട്ടടുത്ത് റമദാനിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ രണ്ടത്താണിയിലാണ് ഖുതുബ പറയുന്നത്. അവിടെ ഒരു സംഭവമുണ്ടാവുന്നു. ഒരു ചെറുപ്പക്കാരൻ, 19 വയസ്സുള്ള ചെറുപ്പക്കാരൻ, അവൻ്റെ ഒരു കൂട്ടുകാരൻ അവൻ്റെ അടുത്തുള്ള ഒരാളെ വകവരുത്താൻ വേണ്ടി കത്തിയുമായിട്ട് നിൽക്കുകയാണ്. ഒരൽപ്പം അകത്താക്കിയിട്ടുണ്ട്. അവൻ അതിനു വേണ്ടി പോകുന്ന സമയത്ത് വീട്ടിൻ്റെ തൊട്ടടുത്ത് ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്ന 3-4 ആളുകൾ, ചെറുപ്പക്കാർ, അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു, നീ അത് ചെയ്യരുത്. അവനോട് സംസാരിച്ചു, ഒരൽപ്പം അടങ്ങിയപ്പോൾ 3 ആളുകൾ പോയി. അവൻ്റെ ഏറ്റവും അയൽവാസിയായ ഒരു സുഹൃത്ത് അവനോട് വീണ്ടും സംസാരം തുടർന്നു. ആ സംസാരം രാത്രിയിലാണ്. അത് സംസാരം ഉപദേശം തുടർന്നു കൊണ്ടിരിക്കുന്നതിനിടയിൽ അവൻ്റെ ഹൃദയത്തിലൂടെ കടാര ഇറങ്ങിപ്പോയി. ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ്, ഉപദേശകന് കുത്തേൽക്കുന്നു. ഒരൊറ്റ കുത്തുകൊണ്ട് ഒരു മനുഷ്യൻ മരണപ്പെടുകയാണ് ഹോസ്പിറ്റലിലെത്തുന്നതിന് മുമ്പ് അല്ലേ. ഇവനറിയുമോ എനിക്കെന്തിന് ഈ കുത്ത് കിട്ടി, ഞാൻ എന്തിനു മരിക്കുന്നു അറിയില്ല. ഇത് ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്നും രണ്ടും സംഭവങ്ങളല്ല, ഒരുപാട് സംഭവങ്ങൾ ഇതുപോലെ ഉണ്ടാകും. നമ്മളൊക്കെ കണ്ട, അനുഭവിച്ച, ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ അല്ലേ. മുസ്ലിം സമൂഹം ഇന്ന് ശത്രുക്കളാൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നമുക്കറിയുന്നതാണ്. ഈ രൂപത്തിൽ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതുപോലെ ഇന്ന് നമുക്കൊക്കെ അനുഭവപ്പെടുന്ന ഒരു കാര്യമല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അന്ത്യദിനത്തിൻ്റെ അടയാളമായി, ലാ തഖൂമുസ് സാഅ ഹത്താ യതഖാറബ സമാൻ, അന്ത്യദിനം സംഭവിക്കില്ല അതിനു മുമ്പായിട്ട് കാലങ്ങൾ അടുത്തു വരുന്നു. എങ്ങനെ കാലങ്ങൾ അടുത്തു വരിക? ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങൾ കാലങ്ങൾ അടുത്തു വരിക എന്നത്? ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മൾ നോക്ക്, മുമ്പുണ്ടായിരുന്ന ഒരു വർഷം തന്നെയല്ലേ ഇപ്പോഴും ആണ് അല്ലേ? ആണ്. പക്ഷേ നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ കലണ്ടർ വാങ്ങിയതും കലണ്ടർ കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടതും, അത് അൽമനാറിൻ്റെ കലണ്ടർ തന്നെ എനിക്ക് ഒരു കലണ്ടർ വേണം എന്നൊക്കെ നമ്മൾ പരസ്പരം അങ്ങോട്ടും കൊണ്ടും പറഞ്ഞ് വാങ്ങിച്ചത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ അല്ലേ?
കലണ്ടർ വേണമെന്ന് പറഞ്ഞിട്ട് കലണ്ടർ വാങ്ങിയത് ഓർമ്മല്ലേ? ഉണ്ട്. പക്ഷേ അതിൻ്റെ 9 താളുകൾ നമ്മൾ മറിച്ചു കഴിഞ്ഞു, വെറും 3 താളുകൾ മാത്രം ബാക്കിയുണ്ട്. അടുത്ത കലണ്ടറിന് ഓർഡർ ചെയ്യാനും കമ്മിറ്റികളും സംഘടനകളും സ്ഥാപനങ്ങളും കലണ്ടർ ഇറക്കുന്നതിനെ പറ്റിയുള്ള ചിന്തകൾ തുടങ്ങുകയും ചെയ്തു അല്ലേ? യതഖാറബു സമാൻ, കാലം അടുത്തു വരും, കാലം അടുത്തു വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു എങ്ങനെയായിരിക്കും. ലാ തഖൂമുസ് സാഅ ഹത്താ യതഖാറബുസ് സമാൻ ഫതകൂനുസ് സന കശഹർ, ഒരു വർഷം ഒരു മാസത്തെ പോലെ കടന്നു പോകും. വർഷത്തിൽ 12 മാസവും ഓരോ മാസത്തിൽ 30 ദിവസവും 28 ദിവസവും ഇല്ലാത്തത് കൊണ്ടല്ല, ദിവസങ്ങൾ കൃത്യമാണ്, ദിവസങ്ങൾ കൃത്യമാണ്, മാസങ്ങൾ കൃത്യമാണ്, ആഴ്ചകൾ കൃത്യമാണ്. പക്ഷേ അടുത്തടുത്ത് വന്നു. പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, സമയത്തിൽ ബറക്കത്തില്ലാത്ത ഒരവസ്ഥ വരുന്ന, സമയത്തിൽ ബറക്കത്തില്ലാത്ത അവസ്ഥ. അങ്ങനെ തന്നെയല്ലേ ഉള്ളത്? സമയത്തിന് ബറക്കത്തില്ല. നേരത്തെ ഒരു ദിവസം കൊണ്ട് നമുക്ക് ചെയ്തു തീർക്കാൻ കഴിഞ്ഞിരുന്നത്, ഇന്ന് അതിനേക്കാൾ നമുക്ക് സൗകര്യങ്ങളുണ്ട്, പക്ഷേ കഴിയുന്നില്ല. യാത്രാ സൗകര്യങ്ങളുണ്ട്, ഉപകരണങ്ങളുടെ സൗകര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ടായിട്ടും മുമ്പ് നമുക്കൊരു ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിഞ്ഞിരുന്ന ഒരുപാട് കാര്യങ്ങൾ പലതും ഇപ്പോൾ 2-3 ദിവസം കിട്ടിയിട്ടും നമുക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ട്? 24 മണിക്കൂറില്ലാത്തത് കൊണ്ടല്ല, സമയമില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ ആ ഉള്ള സമയത്തിൽ ബർക്കത്ത് നഷ്ടപ്പെടുകയാണ്. ആ ഉള്ള സമയത്തിന് അള്ളാഹു നിശ്ചയിച്ച ബർക്കത്ത് അതില്ലാതായിപ്പോയി. അതാ സംഭവിച്ചത്. അത് സംഭവിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വയകൂനുൽ യൗമു കസഅ, അങ്ങനെ മാസം ഒരാഴ്ച പോലെയും ഒരു ദിവസം ഒരു മണിക്കൂർ പോലെയും ഒക്കെ കഴിഞ്ഞു പോകും. ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു മണിക്കൂർ എന്ന് കൃത്യമായിട്ട് നമുക്ക് സാഅത്തിന് കണക്കാക്കാൻ പറ്റില്ല. ഒരു നാഴിക എന്ന് മുമ്പ് പറഞ്ഞിരുന്ന ഒരു നാഴിക നേരം, ആ ഒരു നാഴിക ഏതുപോലെയായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഷയിൽ പറഞ്ഞാൽ, വതകൂനു സഅ കഹ്തിറാഖിസ് സഅഫ, നമ്മുടെ ഭാഷയിലേക്ക് മാറ്റിയാൽ ഓലക്കടി കത്തിത്തീരുന്നത് പോലെയെന്ന്. ഒരു ഓലക്കടി, ഓലയുടെ കൊടിയില്ലേ, അത് കത്തിത്തീരുന്ന പോലെ ഉണ്ടാവുന്നു. ഒരു കടലാസ് കത്തിത്തീരുന്ന പോലെ ഉണ്ടാവുന്നു. ആ രൂപത്തിൽ കഴിഞ്ഞു പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. സൗബാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന അന്ത്യദിനത്തെപ്പറ്റി, അതിൻ്റെ അടയാളത്തെപ്പറ്റിയുള്ള ഒരു ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ വുലി അസ്സൈഫി ഉമ്മത്തി, എൻ്റെ സമൂഹത്തിൽ സായുധ കലാപം തുടങ്ങിയാൽ, ലം യർഫ അൻഹാ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അതിന് ഒരു ഇടവേളയുണ്ടാകില്ല. തുടങ്ങിയാൽ അതെങ്ങനെ തുടരുന്നു കൊണ്ടിരിക്കും. ശരിയല്ലേ? ലോകത്ത് മുസ്ലിം സമൂഹത്ത് പല സ്ഥലങ്ങളിലും ഇപ്പോഴും ഈ കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കല്ലേ, കലാപങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അത് ഒരു പക്ഷേ രാഷ്ട്രീയത്തിൻ്റെ പേരിലായിരിക്കും, മറ്റൊരു സമയത്ത് കൗമുകൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പകപോക്കലായിരിക്കും. അങ്ങനെ വ്യത്യസ്ത പേരുകളിൽ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അങ്ങനെ തന്നെ വരികയാണ് അല്ലേ. നബിയുടെ പ്രവചനങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഒരു സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, യമനു വേണ്ടി, മക്കൾക്ക് വേണ്ടി, മദീനക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞങ്ങളുടെ നാട്ടിനും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ചില ആളുകൾ പറഞ്ഞു, ഇറാഖുകാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, അവിടെ നിന്നാണ് പിശാചിൻ്റെ കൊമ്പുയരുന്നത് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തി. ശരിയല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അപ്പടി നമ്മൾ കാണുന്നു. അന്ന് മുതൽ ഇന്ന് വരെ ഇറാഖ് ശാന്തമായിട്ടില്ല അല്ലേ? ഇന്നും ഇറാഖ് ശാന്തമല്ല, അന്നും ഇറാഖ് ശാന്തമല്ല. കാലഘട്ടത്തിൽ ഏത് കാലഘട്ടം എടുത്തു നോക്കിയാലും ഇറാഖ് അതിൻ്റെ സ്വഭാവം പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനങ്ങൾ വളരെ സത്യസന്ധമായി നമുക്ക് ചരിത്രം നോക്കുമ്പോൾ കാണാൻ കഴിയും. പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യദിനത്തെ സംബന്ധിച്ച് പറയുകയാണ്, ലാ തഖൂമുസ് സാഅ ഹത്താ തൽഹഖ ഖബായിലും മിൻ ഉമ്മതി ബിൽ മുശ്രിക്കീൻ, എൻ്റെ സമൂഹത്തിൽ ചില ആളുകൾ
മുഷ്രിക്കുകളുമായി കൂടിച്ചേരും. എന്റെ സമൂഹത്തിൽപ്പെട്ട ചില ആളുകൾ വസനുകളെ ആരാധിക്കും, ബിംബങ്ങളെ ആരാധിക്കും. ബിംബങ്ങളെ ആരാധിക്കും, എന്താ ബിംബം? അത് നിർത്തിയിട്ട് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പ്രാർത്ഥിച്ചത് എന്താ? അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. അല്ലാഹുവേ, എൻ്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കരുതേ എന്ന്. അപ്പൊ ഖബർ വിഗ്രഹമാകുമോ? ആകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന അങ്ങനെ അതിനെ ആരാധിക്കുന്ന ഒരു ഘട്ടം എൻ്റെ സമൂഹത്തിൽ വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസിൽ കാണാം, ലാ തഖൂമു സാഅ ഹത്താ തൽതരിബ അൽയാതു നിസാഇ ദൗസ് ഹൗല ദിൽ ഖസ്ല. ബുഖാരി ഉദ്ധരിച്ച ഹദീസ. ദിൽ ഖസ്ല എന്നത് യമനിലെ ദൗസ് ഗോത്രക്കാരുടെ ഒരു വിഗ്രഹമാണ്. യമനിലുണ്ടായിരുന്ന ഒരു ഗോത്രമാണ് ദൗസ്. ആ ദൗസ് ഗോത്രക്കാരുടെ ഓരോ ഗോത്രങ്ങൾക്കും ഓരോ ആരാധ്യനുണ്ടായിരിക്കും. അവരുടെ ആരാധ്യനായിരുന്നു ദുൽ ഖസ്ല. ഈ ദുൽ ഖസ്ല വിഗ്രഹത്തിന് ചുറ്റിലും ദൗസ് ഗോത്രത്തിലെ പെണ്ണുങ്ങൾ നൃത്തം ചെയ്തുകൊണ്ട് അവരുടെ നിതംബങ്ങൾ ചലിക്കുന്നത് വരെ ഒരിക്കലും അന്ത്യദിനം സംഭവിക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ശരിയല്ലേ? സംഭവിക്കുന്നു. ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം തുടങ്ങിയ സമയത്ത് നജദിൽ മരത്തെ ആരാധിക്കുന്ന, മരത്തിന് ചുറ്റിലും തവാഫ് ചെയ്യുന്ന സംഭവം നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം വരുമ്പോൾ മരത്തിന് ചുറ്റിലും തവാഫ് ചെയ്യുന്ന ബഅൽ എന്ന് പേരിട്ട് യാ ഫഹലൽ ഫഹൂൽ ആതിനാ ബഅലൻ ഖബ്ലൽ ഹൗൽ. സ്ത്രീകൾ, പെണ്ണുങ്ങൾ, പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികൾ ആ മരത്തിന് ചുറ്റിലും വന്ന് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാ ഫഹലൽ ഫഹൂൽ, ഫഹലുൽ ഫഹൂലെ, ആതിനാ ബഅലൻ ഖബ്ലൽ ഹൗൽ. ഞങ്ങൾക്ക് പ്രായമെത്തി, ഞങ്ങൾ മരണപ്പെട്ടു പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഈ ചെറുപ്രായത്തിൽ തന്നെ ഞങ്ങൾക്ക് അനുയോജ്യമായ ഒരു ഭർത്താവിനെ നൽകണേ എന്ന് പറഞ്ഞ് അതിനോട് നേർക്ക് നേരെ പ്രാർത്ഥിച്ച് തവാഫ് ചെയ്യുന്നത് ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് ഈ രംഗത്തേക്ക് പിതാവിൻ്റെ, അതുപോലെ തന്നെ രാഷ്ട്രത്തിലുള്ള നേതാക്കന്മാരുടെ, ഖാളിമാരുടെ മുഴുവൻ എതിർപ്പുകളുണ്ടായിട്ടും ആ എതിർപ്പുകൾ മുഴുവൻ വകവെച്ച് സ്വന്തം നാട്ടിൽ നിന്ന് ഭ്രഷ്ടനായി പുറത്തേക്ക് പോയിട്ടും അദ്ദേഹത്തിന് തൗഹീദി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനും ആ രംഗത്ത് ഒരുപാട് വിജയങ്ങളിലേക്ക് അവസാനം എത്താനും കഴിഞ്ഞത് ഈ രംഗം നേർക്ക് നേരെ കണ്ടുകൊണ്ടാണ് അദ്ദേഹം എഴുതുന്ന ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ചരിത്രത്തിൽ കൂടുതലൊന്നും കാലമായിട്ടില്ല, 1150 വർഷമല്ലേ ആയിട്ടുള്ളൂ. നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഈ രൂപത്തിൽ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അങ്ങനെ തന്നെ കാണുന്ന രംഗങ്ങൾ കടന്നു വരുന്നു. ഷിർക്കിൻ്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊരു കാര്യത്തിന് വേണ്ടി നിയുക്തനായോ അതിനെ നേരെ വിപരീതമായി കൊണ്ട് അല്ലേ, അതിന് നേരെ വിപരീതമായി ഷിർക്ക് ചെയ്യുന്ന, ഷിർക്ക് ചെയ്യുന്ന, ഷിർക്കിൻ്റെ കേന്ദ്രത്തിൽ തവാഫ് ചെയ്യുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിഞ്ഞെങ്കിൽ, നമ്മുടെ മുൻഗാമികൾക്ക് കാണാൻ കഴിഞ്ഞെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം വളരെ കൃത്യമാണ്. ഇതൊക്കെ പറഞ്ഞു വന്നത് അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങളായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചതാണ്. ഇങ്ങനെ നമുക്ക് കാണാൻ കഴിഞ്ഞ, ഇപ്പോഴും കാണാൻ ബാക്കിയിരിക്കുന്ന ഒരുപാട് അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യദിനത്തിന് മുമ്പായിക്കൊണ്ട് സംഭവിക്കുമെന്ന് പറഞ്ഞ് നമുക്ക് പഠിപ്പിച്ചു തന്നു. മാത്രമല്ല, രണ്ടാമതായി ഞാൻ വേർതിരിക്കുമെന്ന് പറഞ്ഞില്ലേ, വേർതിരിക്കുന്ന 10 അടയാളങ്ങൾ അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങളായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആ അടയാളങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് ഈ രൂപത്തിൽ സമൂഹത്തിൽ വളരെ കലുഷിതമായ, ഏറ്റവും പ്രയാസകരമായ ഒരു ഘട്ടം കടന്നു വരും. വിശ്വാസരംഗത്ത്, ആദർശരംഗത്ത്, എല്ലാ രംഗത്തും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണത്തിൻ്റെ ഘട്ടം. ഇതൊക്കെ സംഭവിച്ചാൽ പരീക്ഷണം തന്നെയല്ലേ? ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ 10 കാര്യങ്ങൾ 10-12 കാര്യങ്ങൾ എടുത്തു പറഞ്ഞല്ലോ. ആ 10-12 കാര്യങ്ങൾ സമൂഹത്തിൽ സംഭവിക്കുമ്പോൾ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അത് ഫിത്ന തന്നെയാണ്.
എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ 56 കാര്യങ്ങൾ അതൊരുപോലെ സംഭവിക്കുകയാണ് എങ്കിൽ പലതും സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഒരു മുസ്ലിം അത് ഫിത്നയുടെ കാലഘട്ടമായിട്ട് തന്നെ കാണുന്നു ആ ഫിത്നയുടെ കാലഘട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അങ്ങനത്തെ ഒരു ഘട്ടം സമൂഹത്തിനുണ്ടാകും എത്രത്തോളം ലാ തഖൂമുസ് സാഅ ഹത്താ യമുറർ റജുലു ബിഖബ്രിൻ ഒരു നല്ല മുഅ്മിനായ ഒരു മനുഷ്യൻ ഒരു ഖബറിൻ്റെ അടുത്തുകൂടി നടന്നു പോവുകയാണ് ആ നടന്നു പോകുന്ന സമയത്ത് ഈ ഫിത്നകളിൽ മനം നൊന്ത് എൻ്റെ ഈമാനൊന്ന് സംരക്ഷിക്കാൻ കഴിയുമോ എന്ന് പേടിച്ച് ആ ഒരവസ്ഥയിലെത്തിയിട്ട് ആ മനുഷ്യൻ ആഗ്രഹിച്ചു പോകും ഫയഖൂൽ യാ ലൈതനീ മകാന ഈ മനുഷ്യനെ പോലെ ഇവൻ കിടക്കുന്ന സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് ഒരു ഖബറിൻ്റെ അടുക്കലൂടെ നടന്നു പോകുന്ന ഒരു മുഅ്മിൻ ആഗ്രഹിച്ചു പോകുമെന്ന് അല്ലേ ഖബറിൻ്റെ അടുക്കലൂടെ നടന്നു പോകുമ്പോൾ എൻ്റെ ഈമാൻ പരീക്ഷിക്കപ്പെട്ട് ഞാനെങ്ങാനും കാഫിറായി ഞാനെങ്ങാനും ദീൻ നഷ്ടപ്പെട്ട് ഈമാൻ നഷ്ടപ്പെട്ട് മരിക്കുമോ ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അല്ലേ ആഗ്രഹിച്ചു പോകും മറിയം അലൈഹിസ്സലാം പ്രയാസങ്ങൾ ഓരോന്നോരോന്ന് വന്നപ്പോൾ യാ ലൈതനീ മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയൻ മൻസിയാ എന്ന് പ്രാർത്ഥിച്ചില്ലേ പറഞ്ഞില്ലേ ഇതിനൊക്കെ മുമ്പ് ഈ പരീക്ഷണങ്ങൾക്കൊക്കെ മുമ്പ് ഞാനൊന്ന് മരിച്ചുപോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പ്രാർത്ഥിച്ചതുപോലെ ഒരു മുഅ്മിൻ ഒരു ഖബറിൻ്റെ അടുക്കലൂടെ നടന്നു പോകുമ്പോൾ ആ ഖബറാളിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഇതൊന്നും കാണേണ്ടിയിരുന്നല്ലോ ഇതൊന്നും അനുഭവിക്കേണ്ടിയിരുന്നില്ലല്ലോ എന്ന് ആ എന്ന് പറയുന്ന ഒരവസ്ഥ എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ് സയഅതി അലൈക്കും സമാൻ നബി പറഞ്ഞു നിങ്ങൾക്കൊരു കാലഘട്ടം വരും ലൗ വജദ അഹദുകുമുൽ മൗത്ത് നിങ്ങളാരെങ്കിലും ലൗ വജദ അഹദുകുമുൽ മൗത്ത് യുബാഉ ലഷ്തറാഹു അങ്ങാടിയിൽ മരണം വിൽക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എന്തു കൊടുത്തും ആ മരണം വിലക്ക് വാങ്ങുന്ന ഒരു കാലഘട്ടം വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു ഇല്ലേ ആ രൂപത്തിൽ പ്രയാസങ്ങളുടെ പ്രതിസന്ധിയുടെ ഘട്ടം മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസരംഗത്ത് ആദർശരംഗത്ത് കടന്നുപോയിക്കൊണ്ടിരിക്കും ആ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന മാത്രമല്ല അതിനപ്പുറത്തുമുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും എത്രത്തോളം സാമ്പത്തിക രംഗത്തും പരീക്ഷിക്കപ്പെടുമെന്ന സാമ്പത്തിക രംഗത്തും പരീക്ഷിക്കപ്പെടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഈ അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങൾ വലിയ അടയാളങ്ങൾ അത് തുടങ്ങുന്നതിന് മുമ്പ് മനുഷ്യർക്ക് ഞാൻ ഹദീസുകൾ വായിക്കുന്നില്ല സമയദൈർഘ്യം കൊണ്ട് മനുഷ്യർക്കൊരു കാലഘട്ടം വരെ 3 വർഷം തുടർച്ചയായിട്ട് അന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല 1-ാമത്തെ വർഷത്തിൽ 3-ൽ 1 മഴ ഇല്ലാതാക്കിയാൽ കൃഷിയും അതിനനുസരിച്ച് ഇല്ലാതാകുന്നു 2-ാമത്തെ വർഷത്തിൽ 3-ൽ 2 ഭാഗം മഴ ഇല്ലാതാക്കുന്നു 3-ാമത്തെ വർഷത്തിൽ മഴ തീരെ ഇല്ലാതാക്കുന്നു അങ്ങനത്തെ ഒരു ഘട്ടം വരും അല്ലാഹു ഉദ്ദേശിക്കുന്നതല്ലാത്ത മറ്റു ജീവജാലങ്ങൾ മുഴുവൻ നശിച്ചു പോകുന്ന ഒരവസ്ഥ അന്നുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആ ഒരു ഘട്ടത്തിലേക്കാണ് അടുത്ത ഏറ്റവും വലിയ അടയാളങ്ങൾ വരുന്നത് വലിയ അടയാളങ്ങൾ അങ്ങനെ സാമ്പത്തിക രംഗത്തും ഭൗതിക രംഗത്തും ഈമാനിൻ്റെ രംഗത്തും ഒരുപോലെ മുഅ്മിൻ പരീക്ഷിക്കപ്പെടുന്ന രംഗത്താണ് അടുത്ത അടയാളങ്ങൾ കടന്നു വരുന്നത് അന്ത്യദിനത്തിൻ്റെ മുന്നോടിയായി വലിയ അടയാളങ്ങൾ കാണുമ്പോൾ ഇതെന്ത് എന്ന് അത്ഭുതം കൂറി ചോദിച്ചു പോകുന്ന ആ അടയാളങ്ങൾ 10 അടയാളങ്ങൾ കടന്നു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലൂടെ ഹുദൈഫത്ത് ബിൻ അസീദ് അൽ അഫാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ് ഖാല ഇത്തല അൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈന വനഹ്നു നതദാക്കർ ഞങ്ങളിങ്ങനെ പള്ളിയിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ മതവിഷയങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുക്കലേക്ക് വന്നു ഫഖാല മാദാ തുദാക്കിറൂൻ എന്താ നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഖാലു നദ്കുറു സാഅ ഞങ്ങൾ അന്ത്യദിനത്തെ പറ്റിയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നഹാ ലൻ തഖൂമ ഹത്താ തറൗന ഖബ്ലഹ അശ്ര ആയാത്ത് അതൊരിക്കലും സംഭവിക്കില്ല അതിനു മുമ്പായി നിങ്ങൾക്ക് 10 അടയാളങ്ങൾ നേർക്കുനേരെ കാണാൻ കഴിയും അങ്ങനെ 10 അടയാളങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന എല്ലാവരെയും ഗ്രസിക്കുന്ന ഭൂമിയെ മുഴുവൻ മൂടുന്ന രൂപത്തിലുള്ള ദുഹാനിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് സൂറത്ത്
ദുഹാൻ എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ ഖുർആനിലുണ്ടല്ലോ. ആ അധ്യായത്തിന് ആ പേര് ലഭിക്കുന്നത് തന്നെ ഈ ദുഹാനിനെ സംബന്ധിച്ച്, പുകയെ സംബന്ധിച്ച് പറയുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ ദജ്ജാലിനെ സംബന്ധിച്ചും ദാബത്തുൽ അർളിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞ ദാബത്തുൽ അർള്, അതുപോലെ തന്നെ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതിനെ സംബന്ധിച്ച്, ഈസ അലൈഹിസ്സലാമിൻ്റെ ഇറക്കത്തെ സംബന്ധിച്ച്, യജൂജ് മജൂജിനെ സംബന്ധിച്ച്, അതുപോലെ തന്നെ ഭൂമിയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഹസ്ഫും ബിൽ മഷ്രിഖ് വഹസ്ഫും ബിൽ മഅ്രിബ് വഹസ്ഫും ഫി ജസീറത്തിൽ അറബ്, ഒന്ന് ജസീറത്തിൽ അറബ്, അറബ് ഭൂഖണ്ഡത്തിൽ ഉപദ്വീപിൽ അല്ലെങ്കിൽ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ ഒന്ന് സംഭവിക്കും, അതുപോലെ തന്നെ ഒന്ന് അതിൻ്റെ പടിഞ്ഞാറ്, ഒന്ന് അതിൻ്റെ കിഴക്ക് ഭാഗത്ത് എന്ന് പറഞ്ഞ് ഭൂമിയുടെ വ്യത്യസ്ത ഭാഗങ്ങളിലായിക്കൊണ്ട് സംഭവിക്കാനിരിക്കുന്ന മൂന്ന് ഭൂമിയിലേക്കുള്ള ആഴ്ത്തപ്പെടലുകൾ. കാറുവിനെ ആഴ്ത്തിയത് അറിയാമല്ലോ, അതേ രൂപത്തിൽ ഭൂമിയിലേക്ക് മനുഷ്യരെ ഒന്നടങ്കം ആഴ്ത്തുന്ന രംഗത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ വആഖിറു ദാലിക നാറുൻ തഖ്റുജു മിനൽ യമൻ തത്റുദു നാസ ഇലാ മഹ്ശരിഹിം, അവസാനമായിക്കൊണ്ട് യമനിൻ്റെ ഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന ഒരു തീ, അത് കത്തിപ്പടർന്ന് ആ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനനുസരിച്ച് മനുഷ്യരിങ്ങനെ ഒരു ഭാഗത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കും, അവസാനം അവർ മഹ്ഷറിൽ എത്തിപ്പെടും എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 10 അടയാളങ്ങൾ. ആ 10 അടയാളങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടുന്നത്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ നമ്മുടേതായ ഖിയാമത്ത് വരുന്നതിന് മുമ്പ് അതിനുവേണ്ടി ഒരുങ്ങേണ്ടതുണ്ട്. നമ്മുടേതായ ഖിയാമത്ത് അത് വരുന്നതിന് മുമ്പ് ഒരുങ്ങേണ്ടതുണ്ട്. സമയക്കുറവ് കൊണ്ട് ഈ 10 കാര്യങ്ങൾ വിശദീകരിക്കാൻ ഞാൻ നിൽക്കുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. നമസ്കാരത്തിനുള്ള സമയം ഏതാണ്ടായിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഇനി ഒരു സമയം ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ഈ അവസാനത്തെ 10 അടയാളങ്ങളെ സംബന്ധിച്ച് സംസാരിക്കാം. അള്ളാഹു ഇസ്ലാമികമായ കാര്യങ്ങൾ പഠിക്കാനും അന്ത്യദിനത്തെ സംബന്ധിച്ച ഓർമ്മയുണ്ടാക്കാനും അന്ത്യദിനത്തിന് വേണ്ടി ഒരുങ്ങാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. റബ്ബന ഹബലന മിന്നസ്വാജിന വദുരിയാതിന ഖുറത അയുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ റബ്ബന ളലംന അൻഫുസന വഇല്ലം തഅഫിർ ലന വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.